എല്ലാവർക്കും ദേശാടനത്തിൻ്റെ പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഷോട്ട് എങ്ങനെ എടുത്തത് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാൻ എടുത്തത്. ഇവിടെ കുറച്ച് ഓലമടൽ കിടപ്പുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ആ ഫ്രെയിം വന്നിട്ട് പതുക്കെ ഇതിൻ്റെ അടിയിലേക്ക് ഹൈഡായി പോകുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്തത്. അപ്പോൾ അതെങ്ങനെ എടുത്തത് നോക്കാം. ഞാൻ 60 ഫ്രെയിമിലാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് പോകുമ്പോഴേക്കും ലൈറ്റ് ചേഞ്ച് ആവുന്നുണ്ട്, എക്സ്പോഷർ ചേഞ്ച് ആവുന്നുണ്ട്. കാരണം ഇവിടെ ഡാർക്ക് ആയതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കൂട്ടും. അതുമാത്രമല്ല, ഇവിടേക്ക് വരുമ്പോൾ ഫോക്കസും ചേഞ്ച് ആവും. അപ്പോൾ ഫോക്കസും ലൈറ്റും നമുക്കൊന്ന് ലോക്ക് ചെയ്തിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് പ്രസ് ചെയ്യാം. ഒന്ന് ഞെക്കി പിടിക്കുകയാണെങ്കിൽ അവിടെ ലോക്ക് ആവുന്നുണ്ട്. ഈ ലോക്ക് ബട്ടൺ വരുമ്പോൾ അത് ലോക്കായി. ലോക്ക് ആയതിനു ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് എക്സ്പോഷറും ഒന്ന് ലോക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷോട്ട് എടുത്തത് മുകളിൽ നിന്ന് അടിയിലേക്ക് ഫ്രെയിം പോകുന്നതായിട്ടാണ്. അപ്പോൾ സെയിം ആ ഒരു മൂവ്മെൻറ്റ് തന്നെ അടുത്ത ഷോട്ടിലും കണ്ടിന്യൂ ചെയ്യണം, മുകളിൽ നിന്ന് അടിയിലേക്ക് വരുന്ന ഒരു ഷോട്ട്. ഒരു പൂവിൻ്റെ ഇവിടെ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഇലയുടെ അവിടെ നിന്ന് ഫോക്കസ് ചെയ്തിട്ട് പിന്നെ കുറച്ചൊരു ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ട് അടുത്തൊരു പൂവിലേക്കോ ഇലയിലേക്കോ പോകുന്ന ഷോട്ട്സ് നമുക്ക് എടുക്കാം. അപ്പോൾ അടുത്ത ഷോട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഷോട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഷോട്ട് ജസ്റ്റ് കാണിക്കാം. ഇപ്പോൾ സൂര്യൻ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 7-8 ആ ഒരു ടൈമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. സൺലൈറ്റ് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ സൂര്യൻ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൺലൈറ്റിൻ്റെ ഒരു ലെൻസ് ഫ്ലെയറും കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓപ്പോസിറ്റ് സണ്ണിൻ്റെ ഓപ്പോസിറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഫ്ലെയറും കൂടെ വരും. ഇപ്പോൾ ഒരു സിനിമാറ്റിക് വീഡിയോൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് അത് സിനിമാറ്റിക്കായിട്ട് മാറ്റുന്നത്. അപ്പോൾ മിക്കവാറും ഇപ്പോഴത്തെ മൊബൈലുകളിലെല്ലാം ഒരു ചെറിയൊരു സ്റ്റെബിലൈസർ ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ നടക്കുമ്പോൾ, ഇങ്ങനെ പതുക്കെ നടക്കുമ്പോൾ കുറച്ചും കൂടെ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാം എന്ന് നമുക്ക് ചെറിയൊരു ട്രിക്ക്, ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ വേണമെങ്കിൽ ഷിയൂൻ സ്മൂത്ത് എന്നൊക്കെ പറയുന്ന ക്രെയിൻ ഉപയോഗിക്കും, ഗിംബിൾ ഉപയോഗിക്കും, അത് നല്ല സ്മൂത്തായിരിക്കും. ജസ്റ്റ് ഒരു ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രമൊക്കെ ആണെങ്കിൽ അത്രയും പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചെറിയൊരു ട്രിക്ക്, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പം കുഴപ്പമില്ലാതെ തോന്നിയ ഒരു ട്രിക്കാണ്. ഞാൻ ജസ്റ്റ് രണ്ട് വള്ളി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നമുക്ക് കഴുത്തിലേക്ക് ഇടാം. എന്നിട്ട് ഈ മൊബൈലിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഷോട്ട്സ് നമുക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി പിടിക്കണം. അതിലേക്ക് നന്നായിട്ട് അമർത്തി പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഞാൻ ഇതില്ലാതെയും ഇത് വെച്ചിട്ട് രണ്ട് ഷോർട്ട്സ് എടുത്ത് കാണിക്കാം. ഇനി ഈ വള്ളി വെച്ചിട്ട് നമുക്ക് ഷോട്ട് എടുക്കാം. അപ്പോൾ ഈ വള്ളി വെച്ചിട്ട് മാക്സിമം സ്മൂത്തായിട്ടൊരു വാക്കിംഗ് ഷോട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ വള്ളി ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ സ്റ്റേബിൾ ആകുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും.
अब वे रीसन वे रु कई नुपयोग रूपा ई मोबाइल अटाच पशे इवड़े रू वीं वो कुछ स्टेबिवान्ल कूड़ा अब इत्र स्टेबिलिटी कई बाकी क्यों स्टेबिलाइज़ वेट रिसोल्व उपयोग कारण रिसोल्व ना अल स्टेबिलाइज़ कहूँ अब नामिंग स्मूत वाकिंग षोट इंपॉर्टेंट श्रद्धि मतर क्यों का अटिमुट चेरुट वाचिक अब इन नाब कुछ आज षोक इवे अब्सोर्ब इवे क्याम इन रोटेट एफक्ट या श्रद्धि क्यों परे इन षोट अड़ता षोट इन सें मूवमेंट तेना ईर क्यों श्रद्धा मैं मूं ना प्रावश्य वे कम षोट्स एना वन कृत मनस कंप्यूटर तेज नोक अदर सेफ्टी की वेट मूं ना प्रावश्य वे ओके नमुकान फ्रेम ब्लॉकिंग आफक्ट प्राव्य नमुक वाइंडअप अब फ्रेम ब्लॉकिंग वेट ईर मरान उपयोग अब ईर मर वे कवर नमुक फ्रेम अद्ते नोक अब फ्रेम ब्लॉकिंग सेकंड षोटे नमुकोग का षोट अब कुछ सूम अड़ षोट कुछ सूम आफक्ट वरुद अब आदमी नाम षोटि सें डन सें स्पीड ते पाना मात्र कृत्य मरम वेटो वाले स्मूत आ ट्रांसिशन नमुक कू ओके अब नमुक एडिटिंग पार्टिले अब एडिटिंग स्टार्ट मुंबे निस्टूं इन मुंबे नाम अप्लोड मूं पार्ट दयवारी का शेम ई वीडियो का कुछ एलुपाइट ग्रास्पा कहूँ अब नमुक क्लिप्स इतने इंपोर्ट अब इंपोर्ट मत रीति रीति का कुछ म्यूसिके सौंड एफक्ट अंत कूटे नमें मोबाइल क्लिप्स रियलमी एक्स टू प्रोल अब इलामीडा म्यूसि सौंड एफक्ट मतर फोलडर वीडियो मतर फोलडर अद नोक मस्टर कोर्णर अब रईट क्लिका न्यू बिन्न वरु नमक पेर रियलमी एक्स टू प्रो ओके रियलमी अल मत फोलडर को एफक्ट इन रियलमी क्लिक नमुक रैट क्लिक अट्चे इंपोर्ट अदल मत रीति का ड्रैग एंड ड्रॉप निष्ट रीति ड्रैग एंड ड्रॉप अब मोबाइल क्लिप्स या कुछ सेलेक्ट ऑलरेडी अब इला सेलक्ट ईर रियलमी फोलडे ड्राग अब इंटे फ्रेम रेट चेंगे प्रोजक्ट सैटिंग मवं फाइव ते मोट चे ओके अब ईर रियलमी फोलडर नमें वीडियो मोबाइल वीडियो मुंटें इन एफक्सल क्लिक नमुक कुछ ऑडियो कूड़े आड्डिया कुछ म्यूसिक्स सौंड एफक्ट अब नमुको ड्रैग एंड ड्रॉप इन इम सिक्सटी फ्रेम या अब सिक्सटी फ्रेम नमुक ट्वेंटी फाइव फ्रेम कन्वेट अब इत स्लो मोशन आऊँ या फस्ट वीडियो पी विशद पर क्लिप आट्रिब्यूट आयद क्लिप नोक ड्राग अल एफ नयन अड़चाने कुछ या म्यूसिकुस एडिट प्लान अब इन वेट म्यूसिक टाइम लाइन ड्राग ईर म्यूसि ई म्यूसिक या नमें यूट्यूब यूट्यूब म्यूसिक लाइब्ररी फ्री आईटे म्यूसि क्रियेटर स्टुडियो कम क्रियेटर स्टुडियो यूट्यूब सैन कहट सैड टॉप निकन का आद क्लिकाणी यूट्यूब स्टुडियो वरुद यूट्यूब स्टुडियो वन लेफ्ट सैड ऑडियो लाइब्ररी पर ऑप्शन अब इलपा म्यूसिक्सवेलबाँ कुछ सौंड एफक्ट क्यूसी स्टार्ट अब अवड़ी ना क्लिप स्टार्ट टेक्स्ट नमक ड्राग
അപ്പം ഞാൻ ജസ്റ്റ് ഇതൊരു മോർണിംഗ് ഷോട്ട്സ് ആയതുകൊണ്ട് ജസ്റ്റ് മോർണിംഗ് ഗ്ലോറി എന്ന് പറഞ്ഞിട്ടൊരു പേര് വെറുതെ കൊടുക്കുകയാണ്. അത് വെസ്റ്റേൺ കൺട്രീസിലെ ഏതോ ഒരു പച്ചക്കറിയുടെ പേരാണിത്. ഇതിൻ്റെ ഒരു ട്രാക്കിംഗ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, എന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് ഷാഡോ ഒന്ന് ചുടുന്ന ഒപ്പാസിറ്റി കൂട്ടി ഓഫ്സെറ്റ് ഒന്ന് ചെറുതാക്കി മാറ്റുമ്പോഴേക്കും ഡ്രോപ്പ് ഷാഡോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഫേഡിങ് ചെയ്യാം. ഇവിടെ അടുത്ത ഷോട്ട് ഇടാം. അപ്പോൾ അടുത്ത ഷോട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലിപ്പ് കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത ഷോട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു റെഡ് ബാറ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് വേണം. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ചില സമയത്ത് ഇതുണ്ട്, ഈ റെഡ് ബാർ ഇങ്ങനെ സ്നാപ്പ് ആവാതെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടാവും. അപ്പോൾ ഈ സ്നാപ്പിംഗ് ടൂൾ ഓഫായി കിടക്കുന്നതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഇവിടെ വന്നിങ്ങനെ സ്നാപ്പായി നിൽക്കാത്തത്. ഇപ്പോൾ ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, ഒരു മാഗ്നറ്റ് പോലത്തെ ഒരു ഐക്കൺ. അപ്പോൾ അത് ഓണാണ് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത് ഓണല്ലെങ്കിൽ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് വന്ന് സ്നാപ്പ് ആവില്ല, കണ്ടോ സ്നാപ്പ് ആവുന്നില്ല. ഇത് ഓണാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ തന്നെ വന്ന് നിൽക്കും. ഇപ്പോൾ ഈ ഒരു സ്നാപ്പ് ടൂൾ ഓണാണെന്ന് ഉറപ്പ് വരുത്തുക. എണ്ണടിച്ചാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബാർ ഇവിടെയാണ് വിചാരിക്കുക, കൃത്യം ഇവിടെ വരെ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഈ ആരോ അടിച്ചാലും മതി. ടോപ്പിലേക്കുള്ള മുകളിലേക്കുള്ള ഒരു ആരോ അടിക്കുകയാണെങ്കിലും മതി. ഒന്നൊരു കാണിക്കാം, കൃത്യം അവിടെ വന്ന് നിൽക്കും. ഒന്നൂടെ അടിക്കുകയാണെങ്കിൽ അടുത്ത ക്ലിപ്പിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും വന്ന് നിൽക്കും. ഒന്നൂടെ അടിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെയാണത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എവിടെ നിന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഈ ഒരു ട്രാൻസിഷൻ നമുക്കെടുക്കാം. ആദ്യം ഈ ഇല കാണിച്ചിട്ട് ഫാസ്റ്റായിട്ട് ഈ ഒരു പൂവിലേക്ക് വരുന്ന ട്രാൻസിഷൻ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സ്പീഡ് റാമ്പിങ്ങിൻ്റെ എഫക്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കൺട്രോൾ ആർ. ഓക്കെ, ഇത് ആ മ്യൂസിക്കിൻ്റെ ഒരു ഫോർ ബാർ ആണ്. അപ്പോൾ ആ ഒരു ഇലയിൽ നിന്ന് മറ്റേ പൂവിലേക്ക് പോകുന്ന ഒരു റാമ്പിങ് ഈ ഒരു ഫോർ ബാറിനുള്ളിൽ ചെയ്യുന്ന വരുത്തി നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ കറക്റ്റ് കൗണ്ട് വെച്ചിട്ട് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 1 2 3 4 ഒക്കെ ഒന്നുകൂടെ നോക്കാം. 1 2 3 4 ഇവിടെയാണ് അത് റാമ്പിങ് എൻഡ് ചെയ്യുന്നത്. ജസ്റ്റ് എം അടിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. റാമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ, നമുക്ക് ഏകദേശം റാമ്പിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ഫോർ ബാർ എൻഡ് ആകുമ്പോൾ ആ റാമ്പിങ് സ്പീഡ് റാമ്പിങ് എൻഡ് ചെയ്തിട്ട് വീണ്ടും സ്ലോ മോഷനിലേക്ക് പോകുന്ന വിധത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എം അടിച്ചിട്ട് നമുക്ക് ഒരു മാർക്കർ ഇടാം. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു റാമ്പിങ് സ്പീഡിൻ്റെ ഒരു പോയിൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് സ്പീഡ് പോയിൻ്റ്. ശേഷം ഇനി നമുക്ക് ആ പൂവിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഓക്കെ, ഈ ഒരു ഏരിയ ആകുമ്പോഴേക്കും ഇവിടെ വരുമ്പോഴേക്കും പൂവ് ഫോക്കസ് ആവുന്നുണ്ട്. അവിടെ നമുക്കൊരു സ്പീഡ് പോയിൻ്റ് ആഡ് ചെയ്യാം. ഇനി ഇത് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഒരു രണ്ടാമത്തെ മാർക്കറിൻ്റെ അവിടെ കൊണ്ടുവരാം. ഒന്ന് പ്ലേ നോക്കാം. അപ്പോൾ ഒരുപാട് ലോങ് ആയിട്ടുള്ളൊരു ക്ലിപ്പ് ഇങ്ങനെ റാമ്പ് ചെയ്തപ്പോഴേക്കും എൻ്റെ മെഷീനും സ്ലോ ആയിട്ട് വരുന്നുണ്ട്, കേട്ടോ. ഇത് സ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ കണ്ട പോലെ ജനറേറ്റ് ഒപ്റ്റിമൈസ്ഡ് മീഡിയ. ഞാൻ തേർഡ് പാർട്ടിൽ ഇത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ മീഡിയ പോളി പോവാതെ തന്നെ ഇവിടെ തന്നെ ടൈം ലൈനിൽ തന്നെ നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഒപ്റ്റിമൈസ് മീഡിയ ചെയ്യാവുന്നതാണ്. ഇനി ഒന്ന് പ്ലേ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. കൺട്രോൾ ബി അടിക്കുകയാണെങ്കിൽ ഇവിടെ കട്ട് ആഡ് ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ബി അടിക്കുകയാണെങ്കിൽ കട്ട് ആഡ് ചെയ്യാം. നമുക്ക് ബി അടിച്ച് ബ്ലേഡ് ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. നമുക്ക് നേരത്തെ ഓൾറെഡി അറിയാവുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ചെയ്യാൻ അറിയാവുന്നതാണ്. സെയിം ടൈം തന്നെ കൺട്രോൾ ബി അടിക്കുകയാണെങ്കിൽ ഓൾറെഡി ഇത് കട്ടാവും. അപ്പോൾ ഇവിടെ സ്പീഡ് റാമ്പിങ് വളരെ ഫാസ്റ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് സ്മൂത്ത് ആക്കി കൊടുക്കാം, ഉണ്ടോ. ഒരു ജർക്കി ഫീൽ വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് റീടൈം കർവ് ഓൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട്
റീഡ് ടൈം സ്പീഡ് ഓൺ ചെയ്യുക. റീഡ് ടൈം ഫ്രെയിമിൻ്റെ ആവശ്യമില്ല, റീഡ് ടൈം സ്പീഡാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് സ്മൂത്ത് ആക്കി കൊടുക്കുക. ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്ത് സ്മൂത്ത് ആക്കുക. കുറച്ചുകൂടി ഒന്ന് ഡ്രാഗ് ചെയ്ത് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാം. പ്ലേ ആക്കാം. നമുക്ക് അടുത്ത ക്ലിപ്പ് ആഡ് ചെയ്യാം. തേർഡ് ക്ലിപ്പ് ഇവിടെയാണ് നമ്മൾ മാസ്കിങ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്ലിപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് മുകളിലേക്ക് വയ്ക്കാം, അടുത്ത മുകളിലുള്ള ട്രാക്കിലേക്ക് മാറ്റാം. കാരണം അതിൻ്റെ അടിയിലാണ് നമ്മൾ മറ്റേ അടുത്ത ഷോട്ട് ഇടുന്നത്. അപ്പോൾ ഫോർത്ത് ക്ലിപ്പ് നമുക്ക് അടിയിലേക്ക് ഇടാം. ഓക്കെ, ഈ ഒരു ഭാഗം കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഒരു ഓല മെഡലിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം തുടങ്ങി നമുക്ക് മാസ്ക് ചെയ്തിട്ട് ഇതിനടിയിൽ നിന്ന് അടിയിലെ ക്ലിപ്പ് റിവീൽ ആകുന്ന വിധത്തിൽ നമുക്ക് മാസ്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഓല മെഡൽ മുകളിലേക്ക് നീങ്ങുന്നതനുസരിച്ച് നമുക്കിവിടെ ഒരു മാസ്ക് വെച്ച് കീ ഫ്രെയിം ചെയ്ത് പതുക്കെ പതുക്കെ മുകളിലേക്ക് നീക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കണ്ടോ, ഈ ഓല മെഡൽ നീങ്ങുന്നതനുസരിച്ച് മുകളിലേക്ക് മാസ്കിങ് നീക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അടിയിലുള്ള ആ ഒരു ക്ലിപ്പ് റിവീൽ ആയിക്കോളും. ആ പർട്ടിക്കുലർ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് കളർ പാനലിലേക്ക് വരാം. ഇവിടെ നമുക്ക് ആ ഒരു മാസ്കിൻ്റെ ഒരു ഐക്കൺ കാണാൻ കഴിയും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മാസ്ക് നമ്മൾ ഡ്രോ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു പെൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, മിഡിൽ സ്ക്രോളർ ബട്ടൺ സ്ക്രോൾ ചെയ്തിട്ട് എൻ്റെ സൂമിന് സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനൊരു മാസ്കിങ് നമുക്ക് ഉണ്ടാക്കി. പക്ഷേ ഇപ്പോഴും ആരും അടിയിലെ ക്ലിപ്പ് റിവീൽ ആയിട്ടില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ആൽഫ ചാനൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ആഡ് ആൽഫ ഔട്ട്പുട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് നേരെ ഈ ഒരു ഔട്ട്പുട്ടിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ മാസ്ക് ആവേണ്ടത്. സിമ്പിളാണ്. ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, മാസ്ക് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എഡിറ്റിംഗ് പാനലിൽ ഒന്ന് നോക്കാം. ആ ഒരു ഫസ്റ്റ് ഫ്രെയിം മാസ്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാസ്കിങ് കീ ചെയ്ത് കൊടുക്കണം. അത് കീ ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ചെയ്യാം. അതൊരല്പം ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ട് സോഫ്റ്റ് നമ്പർ വൺ ആണെങ്കിൽ ഒരു വൺ. ഓക്കെ, ഇത്ര മതിയാവും. ഒന്നുകൂടെ ഒന്ന് വന്ന് നോക്കാം. അവിടെ ചെറിയൊരു സോഫ്റ്റ്നെസ് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ ആനിമേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, കീ ഒന്നും വന്നിട്ടില്ല, കീ ഫ്രെയിം ആഡായിട്ടില്ല. നമ്മളപ്പോൾ ഇവിടെ കീ ഫ്രെയിം ഓൺ ചെയ്യാം. അപ്പോൾ കീ ഫ്രെയിം ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ കീ ഫ്രെയിം ആഡായിട്ടില്ല. പതുക്കെ ഒന്ന് അനക്കി കൊടുക്കാം. ഇത് ഈ ഒരു ഫ്രെയിം പതുക്കെ ഒന്ന് അനക്കുമ്പോഴേക്കും ഉണ്ടോ, ഇവിടെ ആഡായി. ചെറുതായിരുന്നു, ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് വന്നാൽ മതി. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളും. ഇനി നമുക്ക് പതുക്കെ ഒന്ന് പ്ലേ ചെയ്യാം. പതുക്കെ മുമ്പിലേക്ക് പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടോ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാസ്കും മുകളിലേക്ക് പതുക്കെ മൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാസ്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് കീ ഫ്രെയിം ആഡായിക്കോളും. പക്ഷേ ഉണ്ടോ, ഇതിടയ്ക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഓല മെഡലിൻ്റെ ആ ഒരു എഡ്ജിൻ്റെ അതേ ലെവലിൽ തന്നെ നമുക്ക് കീ ഫ്രെയിം മാസ്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മടിയിൽ ഇപ്പം തികയുന്നില്ല. അപ്പോൾ പതുക്കെ ഒന്ന് അടിയിലേക്ക് വലിക്കാം. വീണ്ടും മുമ്പോട്ട് പോവാം. ഓക്കെ,
ഓക്കെ അപ്പോൾ ആ ഓല മെഡലിൻ്റെ ആ ഒരു എഡ്ജ് മുകളിൽ അപ്രത്യക്ഷമാകുന്ന വരെ നമുക്ക് മാസ്ക് ചെയ്ത് മാറ്റാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ ഇപ്പോൾ ഈ ഒരു മിഡിൽ പാർട്ട് തുടങ്ങി മുമ്പിലേക്കുള്ള ഭാഗം മുഴുവനും മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിലേക്ക് നമുക്ക് മാസ്ക് ചെയ്യാം. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ഹാൻഡിൽ പോലെ വരും, ഇങ്ങനൊരു ഹാൻഡിൽ പോലെ വരും. അപ്പോൾ ഇതുപോലുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഒരു കർവൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. യാ ഫ്രെയിം ബ്ലോക്കിംഗ് ആണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ എഫക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇങ്ങനത്തെ ചില എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി അടുത്ത ക്ലിപ്പിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സ്പീഡ് റാമ്പിങ് ചെയ്യാം. കൺട്രോൾ ആർ. ഓക്കെ ഇവിടെ നമുക്കൊരു സ്പീഡ് പോയിൻ്റ് ആഡ് ചെയ്യാം. ഇവിടെ ഒരു സ്പീഡ് റാമ്പ് കൊടുക്കാം. ഈ ഷോട്ട് നമ്മുടെ മൊബൈലിൽ നമ്മൾ വള്ളിയെല്ലാം വെച്ചിട്ടെടുത്ത ഷോട്ടാണ്. വളരെ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ആ 60 എന്നുള്ളത് 25 ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റിയപ്പോൾ കുറച്ചുകൂടെ സ്ലോ ആയി. അപ്പോൾ സ്ലോ ആയപ്പോഴേക്കും വളരെ സ്മൂത്തായിട്ടാണ് പ്ലേ ആവുന്നത്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ഗിംബലിലൊക്കെ പോകുന്ന പോലെ ഏകദേശം ആ ഒരു ഫീൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്റ്റേബിൾ ആവശ്യമുണ്ടെങ്കിൽ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ഇൻസ്പെക്ടറിലേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ കാണാൻ കഴിയും. ഡബിൾ ക്ലിക്ക് അടിക്കുക.
ജസ്റ്റ് സ്റ്റെബിലൈസ് പ്രസ് ചെയ്യുക. അടിപൊളി. ഇപ്പോൾ വേറെ ഗിംബലിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ എടുത്തിട്ട് വളരെ സ്മൂത്തായിട്ട് സിനിമാറ്റിക് ആയിട്ടുള്ള ഷോർട്സ് ആണ് നമ്മളെടുത്തിരിക്കുന്നത്. വാ, ഇനി അടുത്ത ഷോട്ടിലേക്ക് പോവാം. ഈ ഷോട്ട് എടുത്തപ്പോൾ മൊബൈൽ തിരിഞ്ഞു പോയി. അപ്പോൾ ഇതിങ്ങനെ ഒരു ഹൊറിസോണ്ടലിന് പകരം വെർട്ടിക്കലായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് നേരെയാക്കുന്നത് നോക്കാം, ഇങ്ങനെ നോക്കാം. ഈ ക്ലിപ്പ് നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഇതിപ്പം വെർട്ടിക്കലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രാൻസ്ഫോം ചെയ്യാം. ഇൻസ്പെക്ടർ, ഇവിടെ റൊട്ടേറ്റ് ആംഗിൾ ഉണ്ട്, നമുക്ക് ജസ്റ്റ് വേണ്ടോ ഒന്നുകിൽ ഇങ്ങോട്ട് ചെയ്യാം, അല്ല ഇങ്ങോട്ട് ഇങ്ങോട്ടാണെങ്കിൽ ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് നെഗറ്റീവ് 90 ആണെങ്കിൽ കറക്റ്റായിരിക്കും. നെഗറ്റീവ് 90. ഓക്കെ, ഇനി അല്പം സൂം ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്പീഡ് റാമ്പ് ചെയ്യാം, കൺട്രോൾ ആർ. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ്. അപ്പോൾ ഈ ക്ലിപ്പ് വെർട്ടിക്കലായിരുന്നു, അപ്പോൾ അത് നമ്മൾ ഹൊറിസോണ്ടൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ട്രാൻസ്ഫോം എഫക്ട്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് ഇവിടെ റൊട്ടേഷൻ എല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം തന്നെ നമുക്ക് എവിടെയും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. ഈ ഒരു ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് കൺട്രോൾ സി അടിക്കാം. കൺട്രോൾ സി അടിച്ചിട്ട് ഈ ക്ലിപ്പ് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് പേസ്റ്റ് ആട്രിബ്യൂട്ട് ആൾട്ട് വി അടിച്ചാലും മതി. അപ്പോൾ ചോദിക്കും എന്തൊക്കെയാണ് നമ്മൾ അത് കോപ്പി ചെയ്യേണ്ടത് അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ ആംഗിൾ, പിന്നെ സൂം. അപ്പോൾ റൊട്ടേഷനും സൂം ഇഫക്ട്സും സെലക്ട് ചെയ്ത് കൊടുക്കാം, കാരണം ഇത് രണ്ടുമാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. അപ്ലൈ. ഓക്കെ, അപ്പോൾ ഈ ക്ലിപ്പ് ചെയ്ത സെയിം എഫക്ട്സ് ഇവിടെയും പിന്നെയും രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ നമുക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക, അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ഓൾട്ട് വി, ഓൾട്ട് വി അടിച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേസ്റ്റ് ആട്രിബ്യൂട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏതൊക്കെ എഫക്റ്റാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്, പേസ്റ്റ് ചെയ്യേണ്ടത്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് അതിൽ എഫക്റ്റ് കൊടുക്കാം. ഇവിടെ സ്പീഡ് റാമ്പിങ് തന്നെയാണ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡ് റാമ്പിങ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലിപ്പിലേക്ക് പോവാം. ഇത് വീണ്ടും ഒരു ഫ്രെയിം ബ്ലോക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു മരം വെച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ ഒരു ക്ലിപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഇതൊരു അല്പം സ്ലോ ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്, കാരണം നമ്മൾ 60 ഫ്രെയിം 25 ആക്കിയപ്പോഴേക്കും പകുതി കൂടുതൽ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ച് ഒരു 60 ഫ്രെയിമിലേക്ക് മാറ്റാം, കാരണം ഇത് വളരെ സ്ലോ ആയിട്ടാണ് പ്ലേ ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലിപ്പ് ആട്രിബ്യൂട്ട് ചെന്നിട്ട് 25 എന്നുള്ളത് 60, അല്ലെങ്കിൽ എനിക്കൊന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, 59.something. അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സ്പീഡായിട്ട് കറക്റ്റ് ഞാൻ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് ആ സെയിം സ്പീഡ് തന്നെ വന്നിട്ടുണ്ട്. ഇന്നടിക്കുമ്പോൾ ഈ ഒരു മരമാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവിടെ നിന്ന് തുടങ്ങി ഇൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ മരം പാസ് ചെയ്ത് കഴിയുമ്പോൾ ഔട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലിപ്പ് മുകളിലുള്ള ട്രാക്കിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ കീഴിലാണ് നമുക്ക് മാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് ആ ക്ലിപ്പ്, അടുത്ത ക്ലിപ്പ്. അപ്പോൾ ഇത് നമുക്ക് അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കുറച്ച് കൊടുക്കാം. ക്ലിപ്പ് ആട്രിബ്യൂട്ട്. Thank you.
അപ്പോൾ ഇത് നമുക്കതുപോലെ മാസ്ക് ചെയ്യാം. മുകളിലുള്ള ക്ലിപ്പ് സെലക്ട് ചെയ്യുക, കളർ പാനലിലേക്ക് വരിക, അതിനുശേഷം ഈ ഒരു മാസ്കിങ് ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഈ പെൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ മരത്തിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് മാസ്ക് ചെയ്ത് കളയാം, കാരണം ഈ മരം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിലാണ് നമ്മൾ അടിയിലുള്ള ക്ലിപ്പ് നമ്മൾ റിവീൽ ആവേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മരത്തിൻ്റെ ഈ ഒരു എഡിറ്റ് തുടങ്ങി നമുക്ക് മാസ്ക് ചെയ്യാം. മാസ്ക് ചെയ്തു. ഇനി കീ ഫ്രെയിം ആഡ് ചെയ്യാം. രണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്തു. പതുക്കെ ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കീ ഫ്രെയിം ആഡായിട്ടുണ്ട്, ചെറിയൊരു മൂവ്മെൻറ്റ്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് കീ ഫ്രെയിം ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അതിനു മുമ്പേ സോഫ്റ്റ്നെസ്സും കൂടി ഒന്ന് ആഡ് ചെയ്യാം, ഒരല്പം മതി. ഇത് മാസ്ക് ആയിട്ടില്ല, അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് ഒരു ആൽഫ ചാനൽ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ആഡ് ആൽഫ ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആൽഫ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലൂ ഇങ്ങോട്ട് ആൽഫയിലേക്ക് ആഡ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മാസ്ക് ആഡായിരിക്കുന്നത്. അപ്പം നേരത്തെ കണ്ട പോലെ ഇവിടെ ഇൻവേർട്ട് പ്രസ് ചെയ്യും, ഇൻവേർട്ടായി. ഓക്കെ, ഇനി എഡിറ്റിംഗ് പാനൽ വന്നിട്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക, എൻ്റെ ഒരു ഫെതറിങ് ഓക്കെ ആണോ. ഓക്കെ, എൻ്റെ ഫെതറിങ് വലിയ കുഴപ്പമില്ല, വേണമെങ്കിൽ ഒരു കുറച്ചും കൂടെ വേണമെങ്കിൽ കുറയ്ക്കാം, അത്രയും ഫെതറിങ്ങിൻ്റെ ആവശ്യമില്ല. സോഫ്റ്റ്നെസ് ഒരു 20-25 ആ ഒരു റേഞ്ചിൽ മതിയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു മാസ്ക് കീ ഫ്രെയിം ചെയ്ത് ആനിമേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര അടുത്തടുത്ത് ചെയ്യാതെ ഒരുപാട് നീക്കിയിട്ട് ഇവിടെ വേണമെങ്കിലാണെങ്കിലും ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നീക്കിയിട്ടാണെങ്കിലും ആഡ് ചെയ്യാം, എന്നിട്ട് ഇടയ്ക്ക് പ്രശ്നമുണ്ടോ നോക്കിയിട്ട് അവിടെ ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ജസ്റ്റ് ഒന്ന് പ്ലേ നോക്കാം. ഇപ്പോൾ ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് നമുക്ക് ഈ ഫ്രെയിം ഒന്നുമില്ല, അപ്പോൾ അവിടെ ഓക്കെ ആണോ എന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, പറയത്തക്ക പ്രശ്നമൊന്നുമില്ല അവിടെ. ഒന്ന് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, അത് അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. യാ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇടയ്ക്ക് ഉണ്ടോ, ഇടയ്ക്ക് ഉണ്ടോ, ഇവിടേക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. സോ കൊന്നും കൂടെ ഒന്ന് ശരിയാക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ശരിയാക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ലാസ്റ്റ് ക്ലിപ്പ് ആഡ് ചെയ്യാം. ഈ ഒരു ക്ലിപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, എന്നാലും നമുക്ക് ഒരു സ്റ്റെബിലൈസറും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു ടൈറ്റിൽ ഫസ്റ്റ് ടൈറ്റിൽ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം, ലാസ്റ്റ് എൻഡിങ് ടൈറ്റിലായിട്ട്. ഇവിടെ നമുക്ക് മ്യൂസിക് എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൗണ്ട് എഫക്ട്സ് പ്ലസ് കളർ കറക്ഷൻ. അപ്പോൾ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സ്പേസ് നമുക്ക് വേണം. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാം. അപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറിൽ അത്യാവശ്യം കുറച്ച് സൗണ്ട് എഫക്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ക്ലിപ്സ് ആണ്, സൗണ്ട് എഫക്ട്സ് ആണ്. ഓക്കെ, ഇവിടെ ഒരു സൗണ്ട് എഫക്ട്സ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ടൈം സ്പീഡ് ഇതിൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കാം.
സ്പീഡ്. ഇപ്പം താഴേക്ക് പോകുമ്പോൾ ഇങ്ങനൊരു എഫക്റ്റ് ചേരുന്നുണ്ട്, പക്ഷേ ഇവിടെ സൗണ്ട് അല്പം കൂടുതലാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഈ ഓഡിയോ എങ്ങനെയാണ് കീ ഫ്രെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു എൻവലപ്പിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കീ ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കീ ഫ്രെയിമിൻ്റെ വോളിയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ചെറിയൊരു ബ്ലിങ്കിങ് എഫക്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ ട്രാൻസിഷൻ ഒന്നുമില്ല, നമ്മുടെ പ്ലെയിൻ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ചെറിയൊരു ബ്ലിങ്കിങ് എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് സൂം ഇൻ ചെയ്യുക, അതിന് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് കട്ട് ചെയ്യുക. കൺട്രോൾ ബി ഒരു 4 ഫ്രെയിം കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും റൈറ്റിലേക്കും നമുക്ക് കൺട്രോൾ ബി അടിച്ചിട്ട് ഇവിടെ ഒരു 4 ഫ്രെയിം കട്ട് ചെയ്യാം. അതിനുശേഷം ഇടവിട്ട് ഓരോ ഫ്രെയിം ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഒന്ന് പ്ലേ നോക്കാം അങ്ങനെ വരുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗ്ലിച്ച് എഫക്റ്റിൻ്റെ ഒരു സൗണ്ട് എഫക്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റോളെ ശരിക്കും കുറയ്ക്കാം. കറക്റ്റായ ഒരു കട്ടിൻ്റെ ഫസ്റ്റ് കട്ട് തുടങ്ങി ലാസ്റ്റ് കട്ട് വരെയുള്ള ഭാഗം മാത്രം ഈ ഒരു സൗണ്ട് എഫക്ട്സ് കവർ ചെയ്താൽ മതി. ഓക്കെ, ഇത് കൊള്ളാം. ഇപ്പം ഇവിടെ ഈ ഒരു എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഈ എഫക്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു എൻഡിങ് വരുമ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു എഫക്റ്റ് കൊടുക്കാം. ഈ ഒരു എഫക്റ്റിൽ വന്നത് നിൽക്കുന്ന പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കളർ ഗ്രേഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കളർ ഗ്രേഡിങ്ങിൽ ഒരു 90% യൂസ് ചെയ്യുന്നത് ലെഡ്സ് തന്നെയാണ്. എഫക്റ്റ് ലൈബ്രറി, എഫക്ട്സ്, അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ്. ഇത് പുതിയൊരു ട്രാക്കിലേക്ക്, ഏറ്റവും മുകളിലുള്ള ട്രാക്കിലേക്ക് ഇട്ടിട്ട് ഫുൾ കവർ ചെയ്യുന്ന വിധത്തിൽ ഡ്രാഗ് ചെയ്തിടാം. അതിനുശേഷം വീണ്ടും കളർ പാനലിലേക്ക് വരാം. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഒന്നുകിൽ നമുക്കിങ്ങനെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ലെഡ്സ് ഇങ്ങനെ ഏതെങ്കിലും സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ലെഡ്സ്. ഞാനിപ്പോൾ ഈ ഒരു ഫിലിമിന് വേണ്ടി യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫിലിം ലുക്സിനകത്ത് ഈ ഒരു കളറാണ്. ഇപ്പോൾ കൊട്ടാക്ക് 2383D55 എന്ന് പറയുന്ന ഈ ഒരു കളറാണ് ഞാനിത് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഈ നോഡിലേക്ക് ഇടാം. ഇപ്പോൾ ഇത് അപ്ലൈ ആയിട്ടുണ്ട്. ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കാം. ഇൻസ്പെക്ടറിൽ വന്നിട്ട് ഒപ്പാസിറ്റി അല്പം കുറയ്ക്കാം. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി ഏതെങ്കിലും ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ പാനൽ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് അത് മാത്രമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഇതിൽ ബ്രൈറ്റ്നസ് കൂടുതലാണെങ്കിൽ അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം, കുഴപ്പമില്ല.
ഇതിത്തിരി ഒരു ബ്ലൂയിഷ് കളർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ബ്ലൂ കുറയ്ക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് മൂന്നാമത്തെ പാനൽ കണ്ടോ, ഒരു കളർ വീലിൻ്റെ പാനലിൽ, അതിൽ വന്നിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക, ടെമ്പറേച്ചർ. അപ്പോൾ ഈ ടെമ്പറേച്ചർ അല്പം റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഈ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് കളർ ഗ്രേഡിങ്ങിൻ്റെ സെക്ഷനിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഈ റെൻഡിങ്ങിൽ ഒന്ന് അവസാനിക്കുന്ന സമയത്ത് ആ ഒരു ബ്രൈറ്റ് ഒന്ന് കൂടി വന്നിട്ട് അവസാനിക്കുന്ന പോലൊരു എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഈ ഒരു ലാസ്റ്റ് ഫ്രെയിമിൽ ആ കളർ ഒന്ന് കീ ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമുണ്ട്. കളർ പാനൽ വരിക, കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം ചെറുതായിട്ട് ഈ ഒരു കർവ് ഒന്ന് ഉണ്ടോ, ഒന്ന് ചെറുതായിട്ട് അനക്കുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് എവിടെ ഒരു ചെറിയൊരു മാർക്ക് ഇവിടെ ആഡ് ചെയ്യുമ്പോഴേക്കും ഇവിടെ കീ ഫ്രെയിം ആഡായിട്ടുണ്ട്. ഓക്കെ, ഇനി എൻ്റെ എൻഡിങ്ങിലേക്ക് വരാം. ഈ റൈറ്റ് ആരോ പ്രസ് ചെയ്തിട്ട് ഏറ്റവും എൻഡിങ്ങിലേക്ക് വരാം. ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബ്രൈറ്റ്നസ് ഇത്തിരി കൂട്ടി കൊടുക്കാം, കർവ് തന്നെ ഇത്തിരി ഒന്ന് കൂട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ മൊബൈലുമായിട്ട് ജസ്റ്റ് ഗോ ഔട്ട് സൈഡ്, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലം മതി. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു പുഴയും പിന്നെ അതിൻ്റെ സൈഡിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞു തന്നപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഈ ചെയ്തു വരുമ്പോഴേക്കും നിങ്ങളിത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ തന്നെ എന്നോട് പറയുക, ജന്നെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ക്ലിയർ ചെയ്യാം. സോ ഹാപ്പി ഷൂട്ടിംഗ്, ഹാപ്പി എഡിറ്റിംഗ്. സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച്, ബൈ.